ധീരവിന് എന്തൊക്കെ വാങ്ങിച്ചോ അതൊക്കെ നിനക്കും തരാനായി സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങള്. ആ സമ്മാനങ്ങളൊക്കെ നിനക്ക് തരാനിരിക്കാം ഞങ്ങള്. ഇപ്പൊ മോൻ ഇവിടെ വന്ന് കയറിയെന്നേ ഉള്ളൂ. 10 വർഷക്കാലവും മോൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ അടുത്ത് മോൻ ഉണ്ടായിരുന്നു. അച്ഛാ, അമ്മ എന്നുള്ള നിന്റെ വിളി അത് കേൾക്കാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. ഇനി എന്നും ഞങ്ങൾ കൂടെയുണ്ട്. അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടു മക്കളും. പിണക്കവും പരിഭവങ്ങളും ഒക്കെ കളഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ കഴിയണം. മോനിങ്ങനെ പിണങ്ങിയിരിക്കുമ്പോ അച്ഛനും അമ്മയും എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നറിയോ? അച്ഛനും അമ്മയും ഇത്രയും കാലം ഈ അച്ഛനും അമ്മയും എവിടെയായിരുന്നു? ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോ എന്നെ നിങ്ങൾ കൊടുക്കുമായിരുന്നോ? സ്നേഹമുള്ള ഏതെങ്കിലും അച്ഛനമ്മമാര് സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യൂ? ഇത്തരം കാലം നിങ്ങൾക്ക് എന്നോട് തോന്നുന്നത് സ്നേഹം ഇപ്പൊ എന്തിനു തോന്നുന്നു? എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയായിരുന്നാലും എന്നെ തേടി വരുമായിരുന്നില്ലേ? നിങ്ങൾ വന്നില്ലല്ലോ. മമ്മിയും ഡാഡിയും എന്നെ നാട്ടിലോട്ട് കൊണ്ടുവന്നുണ്ടല്ലേ നിങ്ങൾ എന്നെ തേടി വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും എന്റെ മമ്മിയോടും ഡാഡിയോടും ഒപ്പം കഴിയുമായിരുന്നില്ലേ? അവര് രണ്ടുപേരും എന്നെ മകനെ പോലെ തന്നെയാണ് വളർത്തിയത്. അത്രമാത്രം സ്നേഹിച്ചു. നിങ്ങൾ പറയുന്നു എന്നെ തിരിച്ചു കിട്ടിയതില് സന്തോഷിക്കുന്നു. അവരെത്രമാത്രം കരയുന്നുണ്ടാവുന്ന ഞാൻ ഓർക്കുന്നത്. ഞാനില്ലാതെ അവർക്ക് കഴിയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റും. ഇത്രയും കാലം നിങ്ങൾ കഴിഞ്ഞില്ലേ. ഞങ്ങൾ സന്തോഷത്തോടെ കഴിയായിരുന്നു. അച്ഛനും അമ്മയെന്നും പറഞ്ഞ് നിങ്ങളിപ്പോ വരണ്ടായിരുന്നു. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എന്നാലും എന്റെ മമ്മിയും ഡാഡിയും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്നോട് എന്തിനാ ചെയ്തു? ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യരുത്.
ഇത്രയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് മറുപടി ഇല്ലാതായി പോയല്ലോ സൂരജേട്ടാ. ഗോപേട്ടനുമായുള്ള തർക്കത്തിൽ നമ്മൾ ജയിച്ചു, ധ്യാനിന് തിരികെ കിട്ടി. പക്ഷെ നമ്മൾ അവന് മുന്നിൽ, നമ്മുടെ മോന്റെ മുന്നിൽ നമ്മൾ തോറ്റുപോയില്ലേ? അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. 10 വർഷം സ്നേഹം മാത്രം കൊടുത്ത് അവരവനെ വളർത്തി. അവന്റെ മനസ്സ് ഇപ്പോഴും അവിടെ അവരുടെ കൂടെ തന്നെയാണ്. അവന്റെ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ സൂരജേട്ടാ. സമയമെടുക്കും. അച്ഛനും അമ്മയായി നമ്മളെ അവൻ കാണാൻ സമയമെടുക്കും. 10 വർഷക്കാലമായി അവരവന്റെ മനസ്സിൽ കയറി പറ്റിയിട്ട്. ഒരു നിമിഷം കൊണ്ടൊന്നും നമുക്കതിന് കഴിയില്ല. സ്വന്തം ചോരയാണെന്ന് പറഞ്ഞാലും പെറ്റമ്മയാണെന്ന് പറഞ്ഞാലും അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്ക് കാത്തിരിക്കാം, നമ്മൾ അവൻ്റേതാകുന്നതുവരെ. വർഷത്തിലധികമായി എന്റെ നെഞ്ചോട് ചേർന്ന് വളർന്നതാണ് എന്റെ മോൻ. ഒരു നിമിഷം കൊണ്ട് അവൻ എന്റേതല്ലതായി മാറുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഗോപേട്ട, മറക്കാൻ പറ്റുന്നില്ല അവനെ. മറക്കണമെന്ന് ഞാൻ പറയില്ല സന്ധ്യ. നമ്മുടെ കുഞ്ഞിനെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. നീ നമ്മുടെ ധ്യാനിനെ കണ്ടു പഠിക്കുക. എത്ര പെട്ടെന്നാ അവനൊക്കെ ഉൾക്കൊണ്ടത്. ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നെ കൊണ്ട് വിടരുത്, എന്റെ മമ്മിയും ഡാഡിയും നന്ദുവേട്ടനും ഒക്കെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ
എന്റെ മോനങ്ങനെ പറഞ്ഞില്ല. നമ്മളെ ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാൻ അവന് കഴിയില്ലായിരുന്നു. ചെന്നൈയിൽ ടാലന്റ് ടെസ്റ്റിന് പങ്കെടുക്കാൻ പോകുമ്പോ കൂടെ എല്ലാവരും ചെല്ലണമെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല സന്ധ്യ, നിങ്ങളെന്നും വിട്ടു നിൽക്കാൻ അവന് കഴിയാത്തോണ്ടാ. അവനെ കയ്യിൽ കിട്ടിയത് മുതൽ ഇന്നേ ദിവസം വരെ അവന് നമ്മൾ മാറി നിന്നിട്ടില്ല. ഇപ്പോഴിതാ എന്നേക്കുമായി മാറി നിൽക്കുന്നു. ഒരു വിഷമവുമില്ലാതെ അവൻ അവർക്കൊപ്പം പോയിരിക്കുന്നു. അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കല്ല അവൻ പോയത്. അതിന്റെ സന്തോഷം ഉള്ളിന്റെ ഉള്ളിൽ അവനുണ്ടാവില്ല. ശരിയാ, നമ്മളത് മനസ്സിലാക്കണം സന്ധ്യ. നല്ലൊരു ജീവിതം അവനുണ്ടാവും. അവനെ സ്നേഹിക്കാൻ എത്ര പേരാ അവിടെ. അവനെ തിരികെ കിട്ടിയപ്പോ ആ വീട്ടുകാരുടെ സന്തോഷം നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. നമ്മുടെ ധ്യാൻ അവന്റെ അച്ഛന്റെ അമ്മയടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നു സന്തോഷത്തോടെ. നമ്മൾ വിഷമിക്കണ്ട സന്ധ്യയെ, സങ്കടപ്പെടണ്ട. നമ്മുടെ ധ്യാൻ അവന്റെ അച്ഛന്റെ അമ്മയടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നു സന്തോഷത്തോടെ. നമ്മൾ വിഷമിക്കണ്ട സന്ധ്യയെ, സങ്കടപ്പെടണ്ട. പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു നമുക്ക്. അവനില്ലാത്ത ആ കാലത്തെ ജീവിതം, ആ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങിപ്പോണം. ഇനി നമുക്കൊരു മകനേ ഉള്ളൂ, നമ്മുടെ നന്ദു. ഗോപിട്ട, ഈ വീട് നിറയെ എന്റെ കുഞ്ഞിന്റെ ഓർമ്മകളുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലും അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. നമുക്ക് എങ്ങോട്ടെങ്കിലും ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം ഗോപേട്ട. അത് വേണ്ടമ്മേ. എന്തെങ്കിലും ധ്യാനെ കാണും തോന്നുമ്പോ പഠിപ്പുര വീട്ടിലോ സ്കൂളിലോ ഒക്കെ ചെന്ന് ഒളിഞ്ഞു നിന്നെങ്കിലും അവനെ കാണാലോ നമുക്ക്. അത് വേണ്ടമ്മേ, ഇനി മുതൽ ധ്യാനെ നമ്മൾ കാണുന്നില്ല. അവനെ കണ്ടാൽ അവൻ കൂടെ വേണമെന്ന് തോന്നൽ നമുക്കുണ്ടാവും. അത് വേണ്ട. ഇനിയും എന്റെ പെങ്ങളെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എങ്കിലും ഇവിടം വിട്ട് പെട്ടെന്ന് നമുക്ക് പോവാൻ കഴിയത്തില്ല. ഈ വർഷം മുഴുവൻ എനിക്ക് ഈ കമ്പനി ജോലി ചെയ്തേ പറ്റൂ. ഈ വർഷം കഴിയട്ടെ, നമുക്ക് അമേരിക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോവാം. ഹലോ, അതെ പറയൂ. ധ്യാനിപ്പം ഞങ്ങളുടെ കൂടെ അല്ല താമസം. ഞാൻ അവൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം. ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ നോട്ട് ചെയ്തോ, 9947380019. ഓക്കെ. ചെന്നൈയിൽ നിന്ന് വിളിച്ച്, ഞാനൊരു ടാലന്റ് ടെസ്റ്റിന് പങ്കെടുക്കാൻ പോകേണ്ടതുണ്ടല്ലോ, അവരെ കൺഫേം ചെയ്യാൻ വിളിച്ചേ. അവന്റെ കാര്യത്തിൽ നമ്മളിനി എന്ത് പറയാൻ അല്ലേ സന്ധ്യ. തീരുമാനിക്കേണ്ട അവന്റെ അച്ഛനും അമ്മയല്ലേ.
പത്തുപതിനൊന്ന് വർഷം മുമ്പ് ഉദരത്തിലുള്ള കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ സന്ധ്യയുടെ മാനസിക നിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ആ അവസ്ഥയിലേക്ക് സന്ധ്യ പോകുമോന്ന് ഞാനിപ്പോ ഭയക്കുക. അമ്മയെ വിഷമിപ്പിക്കുന്നൊന്നും ഇനി വേണ്ട, ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ധീരവ് കാണാതെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ധ്യാനിന്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്തതാണല്ലോ ഇത്. ഇനി നമുക്ക് നാലു പേർക്കും സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുക്കണം, നല്ലൊരു ഫോട്ടോ. അവനെ ഇതിനകത്ത് ഞാൻ കേട്ടില്ല. എന്താ ധീരെ കാണിക്കുന്നെ? ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ മറന്നോ? അച്ഛ, അവനെ കൊണ്ട് വന്നതാ. വാതിൽ തുറക്കണ്ട, അച്ഛ തുറക്കണ്ട. ഇവൻ പൂട്ടിയത് അമ്മേ വാതില്. അമ്പട കള്ള, നിന്റെ കുശുമ്പിനി മാറിയില്ലേ? മോന്റെ സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറണ്ടേ? ഇവൻ എന്റെ ബ്രദർ അല്ല. പൊന്നുവേ, നീ അങ്ങനെ പറഞ്ഞ അങ്ങനെ അല്ലാതാവുമോ മോനെ? രണ്ടുപേരും മിടുക്കന്മാരായിട്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഈ മുറിയിലല്ലേ കിടക്കേണ്ടത്? അപ്പോ രണ്ടുപേരും കിടന്ന് ഉറങ്ങാൻ നോക്ക്, അപ്പൊ രണ്ടുപേർക്കും ഗുഡ് നൈറ്റ്. ചെല്ലു മക്കളെ. രണ്ടുപേർക്കും അച്ഛൻ നല്ല കഥ പറഞ്ഞു തന്ന് ഉറക്കും അല്ലേ അച്ഛ? വാ വാ. ഒരു മിനിറ്റ്, എവിടെ പോയി? ഹലോ, അതെ, ധ്യാനിന്റെ അമ്മയാ. ആ വരും, തീർച്ചയായും വരും. ഓക്കെ, താങ്ക് യു. ചെന്നൈയില് ധ്യാനിന് ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടതല്ലേ, അറ്റൻഡ് ചെയ്യോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. അവർക്ക് തന്റെ നമ്പർ എങ്ങനെ കിട്ടി? ഗോപേട്ടൻ കൊടുത്തതായിരിക്കും. അപ്പോ നമ്മൾ ചെന്നൈയിലേക്ക് പോകുന്നു, ഇതൊരു ഫാമിലി ടൂർ ആക്കാം. ധീരവിനെ കൂടെ കൊണ്ടുപോവാം അല്ലേ? ഇവനല്ലേ ടെസ്റ്റിന് പങ്കെടുക്കുന്നത്, ഞാനെന്തിനാ വരുന്നത്? ഞാൻ പോകുന്നില്ല, ടെസ്റ്റിൽ പങ്കെടുക്കുന്നില്ല. അയ്യോ, നീ അങ്ങനെ പറയല്ലേ, തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഇങ്ങനെയുള്ള ചാൻസ് മിസ്സാക്കാൻ പാടുണ്ടോ? ഞാൻ പോവില്ല. വാശി വേണ്ട,
നമുക്ക് അതിനെ കുറിച്ചൊക്കെ നാളെ സംസാരിച്ച് തീരുമാനിക്കാം. ഇപ്പൊ രണ്ടുപേരും കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ മുറിയുന്ന പുറത്തു പോ, എനിക്ക് ഉറങ്ങണം. ധീര, എങ്കിൽ അച്ഛനും അമ്മയും ഇവനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ കിടക്ക്, ഞാനിവിടെ കിടക്കത്തില്ല. എടാ, ധ്യാനം തമ്മിലുള്ള പ്രശ്നം ഇത്ര വഷളാക്കുന്നത് ആനും ആര്യനുമാണ്. ഈ തീരുമാനത്തിൽ മാറ്റമില്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ധീരവൻ ധ്യാനം പരസ്പരം ഏറ്റുമുട്ടി വല്ല അപകടവും വരുത്തി വെക്കുന്നതിന് മുൻപ് ധ്യാനെ ഗോപേട്ടനെ സദ്യജയൻ തിരിച്ചേൽപ്പിക്കുന്ന തന്നെയാ നല്ലത്.